പക്ഷിപ്പനിയും നിയന്ത്രണ മാർഗങ്ങളും ബേഡ് ഫ്ലൂ അഥവാ പക്ഷിപ്പനി ഈ രോഗം മാരകമായ ഒരു വൈറൽ രോഗമാണ് നമുക്കറിയാം പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് മുഖം മുഴുവൻ മറിച്ച് ദേഹം മുഴുവൻ മറിച്ച് കോഴികളെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരുടെയും മറ്റ് വിദഗ്ധരുടെയും ഒക്കെ ചിത്രങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ പലപ്പോഴും പതിയുക അത്രയും മാരകമായതുകൊണ്ടാണ് അല്ലെങ്കിൽ പോലെ മൃഗങ്ങൾ മനുഷ്യരിലേക്കും ഈ രോഗം വരാമെന്നതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി ഈ രോഗത്തെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് എച്ച് ഫൈവ് എൻ വൺ ഇനത്തിൽപ്പെട്ട വൈറസ് മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഈ രോഗത്തെ ഇൻഫ്ലുവൻസ എന്നും പറയുന്നുണ്ട് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൈറസാണ് എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ രോഗലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ചെറക് പുഴയുക അല്ലെങ്കിൽ തൂവൽ പുഴയുക മുട്ടയിടുന്ന കോഴികളിലാണെങ്കിൽ മുട്ട ഉൽപ്പാദനം കുറയുക കട്ടി കുറഞ്ഞ തൊണ്ടോട് കൂടിയ മുട്ട ഇടുക തീറ്റയ്ക്ക് മടി കാണിക്കുക ചുണ്ട് തലപ്പാവ് ആട എന്നിവയിൽ നീല നിറം വരിക കൺപോളകളുടെ മുകളിലും തലയിലും തടുപ്പുണ്ടാകുക നാസാ തന്ത്രക്കുള്ള കൂടി സ്രവം വരിക തുടർന്ന് ഒരു മന്ദതയും കോഴികൾ പെട്ടെന്ന് ചാകുകയും ചെയ്യുന്നു കൂട്ടത്തോടെയുള്ള മരണമാണ് നമ്മൾ പലപ്പോഴും ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുക ശരിയായ ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം ലാബിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിൽ കൂടിയും അതുപോലെ തന്നെ സ്രവ പരിശോധനയിൽ കൂടെയും മാത്രമേ നടക്കുകയുള്ളൂ ഈ രോഗം വരാതിരിക്കാനായിട്ട് പ്രത്യേക കുത്തിവയ്പ്പുകളൊന്നും എടുക്കുന്നില്ല വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് രോഗം വരാതിരിക്കാനായിട്ട് മറ്റു കോഴികളെ കൂടി നശിപ്പിക്കുക അല്ലെങ്കിൽ കൊന്നുകളയുക എന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് മനുഷ്യനാണെങ്കിൽ ചുമ ശ്വാസതടസ്സം ദേഹം മുഴുവൻ വേദന അതുപോലെ തന്നെ വളരെ കൂടിയ സ്റ്റേജിൽ സന്ധികൾക്കൊക്കെ നല്ല വേദന ഉണ്ടാകുക വളരെ കൂടിയ സ്റ്റേജിൽ ന്യൂമോണിയ വന്നു വരെ മനുഷ്യൻ മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് കോഴികളുടെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ ശരീരത്തിൽ നമ്മൾ സൂചി കൊണ്ട് ഉത്തിയ വരുന്ന രക്തം പൊടിയുന്നത് പോലെ പെറ്റക്കൽ ഹീമറാജ് എന്ന ഒരു രോഗലക്ഷണം സാധാരണ രീതിയിൽ കാണാറുണ്ട് നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മുടെ ദേശത്ത് കാണാത്ത ദേശാടന പക്ഷികൾ വരുമ്പോഴാണ് പല സ്ഥലങ്ങളിലും രോഗം പൊട്ടി പുറപ്പെടുന്നത് ഈ ദേശാടന പക്ഷികളുടെ ആന്തരാവയവങ്ങളിൽ പ്രത്യേകിച്ച് ചെറുകുടൽ വൻകുടൽ ചെറുകുടലിൽ കുടലുകളിൽ ഈ രോഗത്തിൻ്റെ ഉണ്ടാവുകയും എന്നാൽ ആ കോഴികൾ ആ ദേശാടന പക്ഷികൾക്ക് രോഗം കാണാതിരിക്കുകയും അതിൻ്റെ വിസർജ്യം വീഴുന്ന സ്ഥലങ്ങളിൽ നിന്ന് രോഗം അന്തരീക്ഷത്തിലൂടെ കൂടെ പകരുകയും ചെയ്യുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ സ്രവം വായുവിൽ കൂടെ കാറ്റത്ത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ചുറ്റുവട്ടങ്ങളിലുള്ള കോഴികൾ താറാവ് ശ്വാന് കാട മുതലായ പക്ഷികൾക്ക് പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് രോഗം കണ്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കണ്ടെയ്ൻമെൻറ്റ് ഏരിയ ആക്കിക്കൊണ്ട് അവിടെയുള്ള കോഴികളെ നശിപ്പിക്കുകയും കർഷകർക്ക് അതിൻ്റെ ഒരു നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ രോഗത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്